അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വീണ്ടും ഖത്തർ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മൺഡേ, അതായത് പോയിട്ട് നാലാമത്തെ ദിവസം, ഫ്രൈഡേ നൈറ്റാണ് അവിടെ എത്തിയത്. ഇത് മൺഡേ. നമ്മൾ വൈകുന്നേരം അരിസ്കാക്ക് ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം വില്ലേജ് മാളിലേക്ക് പോയതാണ്. ആ സ്റ്റേഡിയം കണ്ട്, നമ്മൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് കണ്ട സ്റ്റേഡിയം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ. ഈ സ്റ്റേഡിയം ഫുട്ബോൾ കളി കാണുന്ന എല്ലാവർക്കും ഇത് നല്ല ഓർമ്മ ഉണ്ടാവും. പിന്നെ അങ്ങനെ നമ്മൾ എത്തി വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വില്ലേജ് മോളിൽ. അവർ കാണേണ്ട ഒരു മോൾ തന്നെ, ആ പേര് പോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു മോളാണ്. പിന്നെ എന്നോട് മുംതാസ് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് സ്ഥലത്തൊന്നും ഒരു കാര്യമായിട്ട് പോകാൻ പറഞ്ഞത്, വില്ലേജ് മോളിലും അതുപോലെ ഇറാനി സൂക്കിലും. അങ്ങനെ ഇറാനി സൂക്കിൽ പോയ പിറ്റേന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ മൺഡേയാണ് പോയത്. പോയിട്ട് നാലാമത്തെ ദിവസം വില്ലേജ് മോളിൽ പോയി നല്ല അടിപൊളി. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മോൾസിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്, ഒരു എന്തോ ഒരു വേറെ എവിടെയും കാണാത്തൊരു ടൈപ്പ് മോൾ. അങ്ങനെ കുറേ നിലകളൊന്നും ഇല്ല, പക്ഷെ ഫുള്ളിങ്ങനെ പരന്ന് കിടക്കുന്ന മോൾ. നമുക്കൊരു യൂറോപ്യൻ കൺട്രിയിലെല്ലാം പോയൊരു ഫീലാണ്. ആ മോളുടെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ ഓരോ സ്ഥലം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നന്നായിട്ട് അവിടുത്തുള്ള വൈബും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ കുറേ ഇങ്ങനെ കവർ ചെയ്ത്, കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞ പോലെ തന്നെ പോയ മെമ്മറിക്ക് അവിടെ കിടക്കുമല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ പോയത് എൻ്റെ ഫോണിൽ, നമുക്ക് ഫോണിൽ കുറേ സൂക്ഷിക്കാൻ പറ്റില്ല. അന്നേരം അവിടെ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർക്ക് കാണാനും പറ്റും, അവിടെ മെമ്മറി ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യല്ലോ. എന്തായാലും നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ഇതെല്ലാം കണ്ട സ്ഥലമായിരിക്കും. ഖത്തറിൽ പോകുന്ന ആൾക്കാർ ഈ മോള് മിസ്സാക്കരുത്. ഇപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഹയാക്കാടിലുള്ളതുകൊണ്ട് ഖത്തറിലിങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളെ കളിക്കേണ്ട ഏരിയയാണ്. പിന്നെ നമ്മുടെ ഊനാലും പിന്നെ ഡ്രാഗൺ ട്രെയിനും അങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മാക്സിമം അന്ന് കുറച്ച് എങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലാക്കിയതാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ നടക്കാനുണ്ട്, ഒരുപാട് നടന്ന് കാണാനുണ്ട്. പകുതിയെങ്കിലേ കണ്ടിട്ടുണ്ടോ? ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല, കാരണം എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ളതെല്ലാം. ഇങ്ങനെ നടന്നിട്ട് കാണുമ്പോൾ കാലുവേദന ഉണ്ടെങ്കിലും നടുവേദന ഉണ്ടെങ്കിലും എനിക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നൊക്കെയാ കുട്ടി ജമ്പ് ചെയ്യുന്നത്, നല്ലില്ല കാണാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡിന് വേഗം നടക്കുമ്പം പറയും, ആ മതി എന്നെ തിരിച്ചു പോകാമെന്ന് പറയൂ. പക്ഷേ എനിക്ക് മാക്സിമം കവർ ചെയ്യണം, എല്ലാ സ്ഥലവും കാണണം. കാരണം നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെയല്ലേ ഇനി പോകുമെന്നുള്ളത് അറിയില്ലല്ലോ. പോയ സമയത്ത് മാക്സിമം കാണാം. പിന്നെ അരിസ്കാക്കാൻ്റെ അടുത്ത് എത്തിപ്പെട്ടുകൊണ്ട് അരിസ്കാക്ക അങ്ങനെയുള്ള ഒരാളാണ്. മാക്സിമം നമുക്ക് സ്ഥലം ആ ഒരു 6-7 ദിവസം കൊണ്ട് ഖത്തറിലെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട്, കാണാൻ പറ്റേണ്ട എല്ലാ സ്ഥലവും എല്ലാ വലിയ മാളുകളും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മേലെ നോക്കുമ്പോൾ നമ്മൾ ആകാശം കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. ആ മോളുടെ ഉള്ളിൽ തന്നെ ഉണ്ട തോണി, ആ വെള്ളവും അവിടെ തോണിയിൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്ത്, ഒരു തടാകം പോലെ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് തോണി യാത്ര നടത്താൻ പറ്റുന്നുണ്ട്. രണ്ടാളും ഒരേപോലെ ഇങ്ങനെ കൈയിട്ടിട്ടാണ് നടക്കുന്നത്. ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്, പോക്കറ്റിൽ കൈയിട്ടിട്ട്. ഇവിടെ നിന്ന സമയത്ത് എൻ്റെ കസിൻ ഉണ്ട്, എൻ്റെ ഉപ്പാൻ്റെ അനുജൻ്റെ മകന് അർഫാത്ത്, അർഫാത്തിനെയും വൈഫിനെയും പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട്, നമ്മളെ മലബാർ അടുക്കളൻ്റെ അഡ്മിനാണ് ഷെഹന ഇല്യാസ്. ഖത്തറിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഫെമിലിയറാണ് ഷെഹന. ഇവിടുന്ന് ഒരാൾ ഇരുന്നിട്ട് വരക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് കവർ ചെയ്യാൻ പേടി, അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പിന്നെ അടുത്ത് പോയിട്ട് അങ്ങനെ എടുത്ത്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഇവരെല്ലാം ഇതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞാൽ എവിടെയും വീട്ടിൽ വരാണ്. ആകെ നമ്മൾ 1 വീക്ക്, 1 വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡേ പോയിട്ട് പിറ്റത്തെ ഫ്രൈഡേ നൈറ്റ് ഇങ്ങോട്ടേക്ക് ഫ്രൈഡേ നൈറ്റ് അവിടെ എത്തിയിട്ട് പിറ്റത്തെ ഫ്രൈഡേ നൈറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്നതാണ്. അതിന് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വന്നിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഓരോരാൾ വീട്ടിൽ ഇതങ്ങനെ എൻ്റെ കസിനും വൈഫും വന്ന്, അർഫാത്തും മസ്നയും വന്ന് കുറേ ദിവസം, കുറേ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് അവരോട് സ്പെൻഡ് ചെയ്ത് വീട്ടിലേക്ക് കുറേ ക്ഷണിച്ച് മസ്നാനെ അർഫാത്തിനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. എന്നെ കാണാൻ പറ്റുന്ന ആളോട് അവരടുത്ത് അവർക്ക് വരാൻ സൗകര്യമുള്ള എവിടെയെങ്കിലും ഞാൻ എത്തിയെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് എനിക്ക് പറയണമെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഷെഹനാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ വാട്സപ്പിൽ കൂടിയും അങ്ങനെ മെസ്സേജ് അയച്ചിട്ടും പിന്നെ മലബാർ എടുക്കേണ്ട ആ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അങ്ങനെയെല്ലാം ആയിട്ടുള്ള ബന്ധമെല്ലാം ഉണ്ട്.
ഖത്തറിലെത്തിയിട്ട് ഷാനാനെ കാണാണ്ട് വരുത്തി ശരിയല്ല എന്ന് അറിയാം. പക്ഷെ ഷാന എന്ത് ചെയ്ത് എന്നോട് പറഞ്ഞേ വില്ലേജ് മാളിൽ എത്തിയ കഴിഞ്ഞാൽ വിളിക്കുന്നിട്ട് ഓള് എടിയോ ശരിക്കും ഓഫീസ് കഴിഞ്ഞിട്ട് എടിയോ ദൂരെ ഉണ്ടായത്. നമ്മൾ അവിടെ എത്തിയ സമയത്ത് പറഞ്ഞു എനിക്ക് ഇനിയും ഒരു ഒന്നൊന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട്, പേടിക്കണ്ട, നിങ്ങളെത്തി, നിങ്ങൾ അവിടെ നിന്ന് പോയിനെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ കാണും, എന്തായാലും ഞാൻ കാണാണ്ട് പോലെ എനിക്ക് എന്തായാലും കാണണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ കുറച്ച് സമയം അവിടെ നിന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു പിന്നെ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഷാനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഒരു 5-10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് അതെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ഞാനും മസിനും ഉണ്ടായിരുന്നു, കസിനില്ലേ, അർഫാത്തും അർഫാത്തിൻ്റെ വൈഫിലാണ്. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഷാന ഇതെത്തി, ഷാന ഇല്യാസ് എത്തി. ഷാനാനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ്. ഷാന ഇതവർ ഗിഫ്റ്റെല്ലാം കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായത്. എന്തായാലും എന്നെ കാണാൻ വന്നില്ല, അന്നേരം താങ്ക്സ് പറഞ്ഞ് ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ കൂടി താങ്ക് യു സോ മച്ച് ഷാന. അവിടെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നാണ് അത്ര ഇതെടുത്തിട്ടാണ് വന്നത്, ദൂരെ ഉള്ളിടത്തുനിന്ന് കാണാനായിട്ട് അത്ര ഡ്രൈവ് ചെയ്തിട്ടെല്ലാം വന്ന്. അതിൻ്റെ അടുത്ത് തന്നെയാണ് റൂം, പക്ഷേ ആ സമയത്തോളം വേറെ എവിടെയോ ഉണ്ടായത്. ഷാനാൻ്റെയും ഹസ്ബൻഡിൻ്റെ നല്ല സ്വഭാവമായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നതായിട്ട് ആ ഒരു ഫസ്റ്റാണ് കാണുന്നതെന്നുള്ളൊരു ഫീലില്ല, കാരണം നമ്മൾ വാട്സാപ്പിൽ കൂടെയെല്ലാം ഇങ്ങനെ എപ്പോഴും അധികം ഇങ്ങനെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനൊരു തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയതെന്ന് പറഞ്ഞാൽ അൽഹസൻ മാളിലേക്കാണ്. അത് വേറൊരു വൈബാണ്. അവിടെ മറ്റടുത്ത് ഒരു വിൻറ്റേജ് സ്റ്റൈൽ, അതായത് ഒരു യൂറോപ്യൻ കൺട്രി സ്റ്റൈലാണെങ്കിൽ ഇത് ഇവിടെ അങ്ങനെ തന്നെ ഫുള്ള് ഇങ്ങനെ പരന്ന് കിടക്കുന്ന കുറേ നടക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയോ, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം റോയൽ മാളാണ് കേട്ടോ, അടിപൊളി. കുറേ പിന്നെ അറബികളും അങ്ങനെയുള്ള ആൾക്കാരെന്നാണ് ഈ മോളിൽ കൂടുതൽ കണ്ടതേ, സാധാ ആൾക്കാരങ്ങനെ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഉള്ളത് എനിക്കൊന്ന് ഖത്തറിൻ്റെ ആൾക്കാർ തന്നെ, ഖത്തറികൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ടായത്. പിന്നെ ഇങ്ങനെ ചെയ്ത് അധികം ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മോളാന്നേ, ഒരു ഒരു മാർബിളിൽ കൊത്തിയിട്ടതൊരു സ്ഥലമുണ്ട്, പക്ഷേ ഇത് ഫുൾ ഓപ്പണാണ്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് നമുക്ക് ഓപ്പൺ ഏരിയയിൽ എ സി ഉണ്ട്, സെൻട്രൽ എ സി തന്നെ ഉണ്ട്, കാരണം താഴെ ആ ഒരു ഇതില്ല, ഫ്ലോറിൽ കൂടി നമുക്ക് എ സി വരുന്നുണ്ട്. നിങ്ങൾ സൈഡിലെല്ലാം കാണുന്നുണ്ടോ സംഭവം? കാരണം ചൂട് സമയത്തൊക്കെ ആശ്വാസം ഉണ്ടാവും നമുക്ക്. സാധാരണ ചൂട് സമയത്ത് നമ്മൾ മുകളിൽ ഓപ്പൺ ഏരിയയിൽ അങ്ങനെ ഇരിക്കൂലല്ലോ, മുകളിൽ എ സിയിലല്ലേ പോകാൻ. ഇതിപ്പോൾ ഓപ്പൺ മോളായിട്ട് വരെ പുറത്തുള്ള നല്ല എ സിൻ്റെ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പോയ സമയത്ത് ഡിസംബറിലാണെങ്കിലും അത്ര അങ്ങനെ ഞാൻ നമ്മളുള്ള സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് തുടങ്ങിയിട്ടില്ല. വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് കുറച്ച് നല്ലൊരു തണുപ്പ് സ്റ്റാർട്ടായത്. ഒരാ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല, നോർമൽ ആ ഒരു ചെറിയൊരു തണുപ്പേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, ശരിക്കും കണ്ണിന് ഭയങ്കര ഒരു കുളിർമ നൽകുന്നൊരു കാഴ്ച തന്നെയാണ്. ഓപ്പൺ പ്ലേസ് എന്നെല്ലാം നടന്നിട്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാം മാർബിളിൽ കൊത്തി വെച്ച് കുറേ കൊത്തുപണികളും സാധനങ്ങളെല്ലാം ഫുൾ മാർബിൾ. അതിൻ്റെ വോളും ഫ്ലോറ് മാത്രമല്ല, ആ ഒരു ബിൽഡിംഗ് മൊത്തം ഒരു മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. ശരി, ഒരു നല്ലൊരു വില കൂടി ടൈപ്പ് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം അതിൻ്റെ ഉള്ളിലുള്ള ആ രൂപവും പ്രതിമ പോലത്തെ സംഭവങ്ങളും എല്ലാം കൊത്തി, അതായത് കാണുന്നില്ലേ, ഭയങ്കര ലുക്ക്, ഭയങ്കര പ്രൗഡ്, എന്താ പറയണ്ടേ, ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലം എന്നെല്ലാം പറയുന്നില്ലേ, അങ്ങനത്തെ സംഭവം ഇത്. എനിക്ക് അന്നേരം റംസ വന്നിട്ടുണ്ടായിട്ടില്ല, പിന്നെ 1-2 വീഡിയോസ് എല്ലാം അമ്മായി പിന്നെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഞാൻ തന്നെ എടുത്തിന്. അതുകൊണ്ട് പ്ലേസ് ഇതാ കാണാൻ നല്ല മുഞ്ചിലുങ്ങളെല്ലാം എല്ലാം നോക്കി. എന്ത് രസമല്ല, കാറ് കാണാൻ വേണ്ടിയിട്ട് ആ കാറിൻ്റെ അടുത്ത് നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഇതാ പറഞ്ഞത്, മാർബിളിൽ ആ ഇതെല്ലാം കൊത്തിയെടുത്തിട്ടുണ്ട്, മാർബിളിൽ കൊത്തിയെടുത്തിട്ട് ഓരോ പിന്നെ വോളിൻ്റെ മേലുള്ള ഡെക്കർ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കാണ്ടുള്ള ഒരു ഖത്തർ ട്രിപ്പും ഇത്ര കുറേ സ്ഥലം കാണാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതിലെല്ലാ വീഡിയോയിലും ഞാൻ ഹരിസ്കാക്ക കുഞ്ഞിതാലിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുന്നു. വെറും അവിടെ നമ്മളവിടെ പോയിന്ന് മാത്രമല്ല, നമുക്ക് ഓൾമോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ ഉടനെ റെസ്റ്റ് വരെ എടുക്കാണ്ട് ഹരിസ്കാക്ക ഓൾമോസ്റ്റ് സ്ഥലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
കാരണം കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ സാധാരണ എല്ലാവരും പറയും ഖത്തറിലെ ചെറിയ സ്ഥലമാണ് അത്ര ഒരുപാട് കാണാനില്ല. പക്ഷെ എന്നാലും കാണുന്ന സംഭവങ്ങളെല്ലാം അവിടുത്തെ ബിൽഡിംഗ് ആയാലും മോളായാലും എല്ലാം ശരിക്കും കണ്ടിരിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ തന്നെ നല്ലൊരു കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെ ഈ മോൾസിലെല്ലാം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാം കുറേ ഇങ്ങനെ റോയൽ ആൾക്കാർ മാത്രമാണ് കൂടുതലുള്ളത്. പിന്നെ കുറച്ച് സാധാരണക്കാരും ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കും. നല്ല സ്ഥലമല്ലേ, കാണാൻ നല്ല മുഞ്ചിലതാ. ഇവിടുത്തെ ലൈറ്റ് നോക്കിയാൽ നമ്മളിങ്ങനെ പൂവിങ്ങനെ വിടർന്ന് വരുന്ന വിധത്തിലുള്ള ഒരു ലൈറ്റ്. നിങ്ങൾ വീഡിയോ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടാൽ ഒന്നാ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക പ്ലീസ്. കാരണം കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഒരു 1000 ആൾക്കാർ കണ്ടിനെങ്കിൽ ഒരു 25 ലൈക്കേ കിട്ടുന്നുള്ളൂ. ആ 1000 ആൾ ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ വീഡിയോന് നല്ല റീച്ച് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാം മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ 4-ാമത്തെ ദിവസത്തെ മൺഡേയിലുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് തീരുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ, മറക്കരുതേ പ്ലീസ്. അപ്പോൾ നമുക്ക് ഖത്തറിലെ ഒരുപാട് വിശേഷങ്ങളും അതിന് 3 ദിവസത്തെ വിശേഷങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.